ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ലോഗ് ആട്ടോ. ഇത് ഞായറാഴ്ച വൈകുന്നേരം എടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. കാരണം അടുത്ത ഒരാഴ്ചത്തേക്ക് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത്, അതായത് പ്രീ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തു വെക്കുന്നതൊക്കെ ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. അപ്പോൾ ഇതേ വൈകുന്നേരമൊക്കെ ഇപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. മഴയൊക്കെ ഒരുവിധമൊക്കെ തോർന്നു വന്നാലും ഇങ്ങനെ ചെറുതായിട്ട് ചാറിക്കൊണ്ടൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച പ്രീ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ വിചാരിച്ച് മഴയൊക്കെ അല്ലേ എന്ന ഒരു ചെറിയ വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെടിക്കൊന്നും വെള്ളം ഒഴിക്കേണ്ട വന്നില്ല കേട്ടോ. എല്ലാം നന്നായിട്ട് നനഞ്ഞും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട വന്നില്ല. അപ്പോൾ ഈ സമയത്ത് തൂത്തുവാരും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ വിളക്കൊക്കെ കത്തിക്കാൻ പോവാണ്. ഇന്നിപ്പോൾ കാർത്തി ആട്ടോ വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാർത്തിയുടെ വിളക്ക് കത്തലും പ്രാർത്ഥനയൊക്കെ കേട്ടിട്ട് വരാം. അപ്പോൾ അതേ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം കാർത്തിനെ പഠിപ്പിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. കുറച്ച് ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാനും ചെയ്യിപ്പിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഞായറാഴ്ച വൈകിട്ടൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ച് മടിയാണ് കേട്ടോ. കുറച്ച് സ്നേഹവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ അവൻ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടും എടുത്തിട്ടും ഒക്കെ പോകത്തുള്ളൂ. കാരണം വേറൊന്നുമില്ല, രണ്ടു ദിവസം കളിച്ച് നടന്നതിൻ്റെ ആ ഒരു മടിയാണ്. അപ്പം എനിക്കാണെങ്കിലും നല്ല മടിയാണ് കേട്ടോ. തിങ്കളാഴ്ച എന്ന് പറയുന്ന ദിവസം എനിക്കിഷ്ടമല്ല. കാരണം രണ്ട് ദിവസം നന്നായിട്ട് റെസ്റ്റൊക്കെ എടുക്കാൻ പറ്റും, വീണ്ടും തിങ്കളാഴ്ച രാവിലെ എണീക്കണം എന്നൊക്കെ ഓർത്ത് എനിക്ക് ഭയങ്കര ഒരു ഇതാട്ടോ. ഇഷ്ടമേ അല്ല തിങ്കളാഴ്ച ദിവസം. അപ്പോൾ ഇതേ നമ്മൾ ചോറൂണും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഇതേ പാത്രങ്ങളൊക്കെ ഒരുവിധം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുവാണ്. ഇനി നമ്മൾ അടുത്തൊരാഴ്ചത്തേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേ ആദ്യമായിട്ട് ഞാൻ ശർക്കര പാനിയാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ശർക്കര ഇതുപോലെ പാനിയാക്കി മേടിക്കുമ്പോൾ കുറച്ചെടുത്ത് ഇതുപോലെ പാനിയാക്കി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ ശർക്കര ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുകയാണ് നമുക്ക് എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ കുറേ നാൾ നിന്നോളും. നമ്മൾ എന്തെങ്കിലും ഒരു ബോട്ടിലാക്കി വെച്ചേച്ചാൽ മതി. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് ആകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ അരി ഉഴുന്നുമല്ല അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അരി ഉഴുന്നും ദോശയ്ക്ക് ഇടലിക്കും ഉള്ളതും അരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പത്തിനും ഉള്ളതും അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് രാവിലെ പൊങ്ങിയതിന് ശേഷം വേറൊരു പാത്രത്തിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഒരാഴ്ചത്തേക്കുള്ളത് അത് മതിയാവും. അതിനുശേഷം ഇതേ കടലയും വെള്ളക്കടലയും നമ്മുടെ കറുത്ത കടലയും ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ കറുത്ത കടല ഒരുപാട് ഒരൊറ്റ കറിക്കുള്ളത് മാത്രമേ നമ്മൾ ആക്കി വെക്കാറുള്ളൂ. ഒരു ഒത്തിരി ദിവസത്തേക്കുള്ളതൊന്നും ഒരുപാടായിട്ടും ഇങ്ങനെ വേവിച്ചൊന്നും വെക്കത്തില്ല. അപ്പം ഞാൻ എന്തൊരു കാര്യവും അടുത്തൊരാഴ്ച ചെയ്യാനാണ് ഞാൻ ഇതുപോലെ ഒന്നെങ്കിൽ എഴുതി വെക്കാറാട്ടോ പതിവ്. തിങ്കളാഴ്ച ഇങ്ങനെ പോലെ ഇഡലി സാമ്പാറും ആയിരിക്കും, ചൊവ്വാഴ്ച പുട്ടും കടലയായിരിക്കും, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടാട്ടോ ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരുപാട് ഇതുപോലെ ഉണ്ടാക്കി ആക്കി വെക്കത്തില്ല, ഓരോ ദിവസത്തെ ഉള്ള കറിക്ക് വേണ്ടി മാത്രം ഇതുപോലെ ആക്കി വെക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഇതുപോലൊരു ടിന്നിനകത്താക്കി ഇത് നന്നായിട്ട് വേവിച്ച് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമയം ഒന്നും കാണില്ല കേട്ടോ. എല്ലാം നന്നായിട്ട് ആക്കിയിട്ട് ഇതുപോലൊരു ടിന്നിനകത്താക്കി ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉള്ളി, എനിക്ക് ഒരാഴ്ചയൊക്കെ ഇതുപോലുള്ള ഉള്ളിയൊക്കെ മതിയായിരിക്കും. ഒരുപാട് അങ്ങ് ഞാൻ തൊലി പൊളിച്ച് അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. ആവശ്യത്തിനുള്ളത് മാത്രം ഇതുപോലെ നമ്മൾ ആക്കി വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും. അല്ലെ കൂടുതൽ ദിവസമൊക്കെ ഇരിക്കും തോറും അത് അഴുക്കായിരിക്കുമല്ലോ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നതൊക്കെ അഴുക്കായിരിക്കുമല്ലോ. അപ്പോൾ അതേ സവോളയും അതുപോലെ തന്നെ ഇഞ്ചിയും എല്ലാം വൃത്തിയായിട്ട് കഴുകി എല്ലാം നന്നായിട്ട് അതിൻ്റെ വെള്ളമയം എല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ആക്കി വെക്കും കേട്ടോ ഫ്രിഡ്ജിൽ. നല്ലതായിട്ടൊരു ടിന്നിനകത്താക്കി പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വേറെ കുറച്ചെടുത്ത് മാറ്റി വെളുത്തുള്ളി വെച്ചതിന് ശേഷം ബാക്കി നമ്മൾ പേസ്റ്റാക്കി വെക്കും. ഇവിടെ പേസ്റ്റ് എപ്പോഴും മീൻ വറക്കാനും ചിക്കൻ വറക്കാനും ഒക്കെ ആവശ്യമായത് കുറച്ച് ഇതുപോലെ പേസ്റ്റാക്കിയും ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കും. പേസ്റ്റാക്കിയത് ഞാൻ ഫ്രീസറിലാട്ടോ വെക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് എടുത്ത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അതും ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ കേട്ടോ, ഇതൊരു ഒരു മുറി കൂടുതൽ തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരാഴ്ചത്തേക്കൊക്കെ ഇത് മതിയായിരിക്കും കേട്ടോ. ചിലപ്പോൾ തീർന്നു പോകും കേട്ടോ, അപ്പോഴത്തേക്കും നമ്മൾ തിരുമ്മിയെടുക്കും. അപ്പോൾ ദേ ഇതുപോലൊരു അതും ഒരു നല്ലൊരു മുറുക്കുള്ള അടപ്പുള്ള പാത്രത്തിലാക്കിയിട്ട്
അതും നമ്മൾ ഫ്രിഡ്ജിലാത്തോട്ട് വെക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ, നമ്മൾ ആഴ്ചയിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസമൊക്കെ തീരെ മീനൊക്കെ കിട്ടാത്തൊക്കെ ദിവസങ്ങളൊക്കെ കാണുമല്ലോ, അപ്പം തീയിൽ വെക്കണമെങ്കിൽ ഭയങ്കര പാടായിരിക്കും. പിന്നെ വറക്കാനും എടുക്കാനും ഒക്കെ പോകണം. എനിക്കൊരു പാടാണ് കേട്ടോ, കാരണം ഈ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പം അതായത് ഇതുപോലെ നമ്മൾ തീയലിൻ്റെ പൊടി, അതായത് പൊടിക്കത്തൊന്നുമില്ല കേട്ടോ, വറുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലാക്കി വെക്കുക. അത് കുറേ ദിവസം ഇങ്ങനെ ഇരുന്നോളും കേട്ടോ. കാരണം നല്ലൊരു കാര്യമാണ്, കടലക്കറിക്കാണെങ്കിലും എന്തിനായാലും നമുക്ക് ഉപയോഗിക്കാം. ഇത് ഇതുപോലെ ആക്കി വെക്കുകയാണ്. പിന്നെ മസാലയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതേ നമ്മൾ അടുപ്പിൽ വെച്ച് ഉരുക്കിയ ശർക്കര അത് നന്നായിട്ട് അരിച്ചതിന് ശേഷം ഇതുപോലെ ഒരു കുപ്പിയിലാക്കി നമ്മൾ വെക്കുക കേട്ടോ. നല്ല ഉപയോഗമാണ് നമുക്ക്. എനിക്ക് നല്ലൊരു ഇതാണ് കേട്ടോ. എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ തന്നെ പഞ്ചസാര ഇടുന്നേക്കാൾ കൂടുതൽ ഇവിടെ ശർക്കര ഉപയോഗിച്ചാണ് കേട്ടോ ഓരോന്ന് ചെയ്യാറുള്ളത്. നമ്മുടെ ആരോഗ്യത്തിനും അതാണല്ലോ പഞ്ചസാരനെക്കാട്ടിലും നല്ലത്. പിന്നെ ഇതേപോലെ കറിവേപ്പിലയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതുപോലെ കഴുകി ഉണക്കി, അതായത് വെള്ളമൊക്കെ നന്നായിട്ട് മാറ്റിയിട്ട് ഇതുപോലെ ഒരു ടിന്നിനകത്താക്കി വെക്കുക കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ മീൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ മീനൊക്കെ ഒന്ന് വെട്ടിയെടുത്ത് തന്നെ അന്ന് തന്നെ വെക്കും. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെ പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ സാമ്പാറിനൊക്കെ വെക്കണേ അതൊക്കെ ഞാൻ തലേ ദിവസം മാത്രം അരിഞ്ഞ് വെക്കത്തുള്ളൂ കേട്ടോ. അതായത് പിന്നെ പിറ്റേ ദിവസത്തേക്കും സാമ്പാറോ അതോ തോരനോ അങ്ങനെയൊക്കെയുള്ള പച്ചക്കറിയിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും ഞാൻ തലേ ദിവസം മാത്രം അരിഞ്ഞെടുത്ത് വെക്കാറുള്ളൂ. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് നമുക്കിരുന്ന് പാട് കേട്ടോ, അത് ഉള്ളിയൊക്കെ പൊളിക്കാനൊക്കെ ഇച്ചിരി പാടില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഒരാഴ്ചത്തേക്ക് ഞാൻ ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ എനിക്കിങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഒരുപാട് സമയം കാര്യങ്ങളും കിട്ടും. രാവിലെ എണീറ്റ് അഥവാ കുറച്ചൊന്ന് ലേറ്റായി എണീറ്റാൽ പോലും നമുക്ക് കുഴപ്പമില്ല. നമ്മളിതെല്ലാം ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും പറ്റണമെന്ന് ഒന്നുമില്ല. ചിലവർക്ക് ഇതിഷ്ടമായെന്നും വരത്തില്ല. അപ്പോൾ അപ്പോൾ ഫ്രഷ് ആയിട്ട് ചെയ്ത് എടുക്കാനായിരിക്കും ചിലവർക്കൊക്കെ ഇഷ്ടം. എന്നാലും ഇനി ജോലിക്ക് പോകുന്ന അമ്മമാരും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളവരൊക്കെ കാണുമല്ലോ, അവർക്കൊക്കെ തീർച്ചയായാലും ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തായാലും നിങ്ങളൊന്ന് ചെയ്തൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ എൻ്റെ അടുക്കളയിലെ പണിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് ഇത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്യാൻ ഞാനെടുത്ത പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. താങ്ക് യു.